എന്താ മോനെ? ദാ നോക്കൂ എനിക്ക് എന്താ കിട്ടിയെന്ന്. ഓ കൊള്ള, നിനക്ക് നായാട്ടിൽ നല്ല കഴിവുണ്ടെന്ന് അപ്പന് മനസ്സിലായി. വളരെ നന്ദി അപ്പ. വൈകുന്നേരത്തോടെ ഒരെണ്ണത്തെ കൂടി ഞാൻ പിടിക്കും. ഒരെണ്ണം കൂടിയോ? അതിന്റെ ആവശ്യമില്ല, ഇന്നത്തേക്ക് ഇത് മതിയാവും. ശരി അപ്പാ, എന്നാൽ ഇനി നാളെ ഞാൻ മറ്റൊരെണ്ണത്തെ പിടിക്കുന്നുള്ളൂ. നന്നായി മോനെ, ഇനി പോയി ഇത് നിന്റെ അമ്മയെ ഏൽപ്പിക്ക്. അവിടെ ഈ മുയലേർച്ചി അത്താഴത്തിനായി തയ്യാറാക്കാം. ശരി അപ്പാ. അമ്മേ അമ്മേ, അബ്രഹാമാണോ? അതെ പ്രിയേ. ഞാനൊരു കാര്യം പറയട്ടെ? ശരി, ഇങ്ങോട്ട് വാ. പ്രിയനെ, ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് എന്നോട് പറഞ്ഞില്ലേ? എനിക്കൊരു മകനുണ്ടാകുമെന്നും പറഞ്ഞില്ലേ? അതെ, നമുക്ക് ഇസ്മായിലിനെ തന്നില്ലേ? ഇല്ല, ഞാൻ ഇസ്മായിലിനെ കുറിച്ചല്ല പറയുന്നത്. അവൻ എന്റെ വേലക്കാരി ഹാഗാറിന്റെ മകനാണ്. എനിക്കറിയാം, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നിനക്കൊരു മകൻ പിറക്കുമെന്ന്. കഴിഞ്ഞ വർഷം നമ്മെ സന്ദർശിച്ച മാലാഖമാരില്ലേ, അവർ അത് തന്നെയാണ് പറഞ്ഞത്. അത് സത്യമായി കഴിഞ്ഞു. എന്റെ പ്രിയ ഭർത്താവായ അബ്രഹാമേ, ദൈവം അവന്റെ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. അതെ, ശരിയാണ്, ഞാൻ ഗർഭിണിയാണ്. അതിശയകരമായ വാർത്തയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമേ നന്ദി, നന്ദി. ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റി സാറ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഓ സാറ, നമുക്കൊരു മകൻ പിറന്നിരിക്കുന്നു. എന്നും വിശ്വസിക്കുന്ന സ്നേഹമൂർത്തിയായി ദൈവമേ, നിന്റെ വഴികൾ എത്ര അവിശ്വസനീയം. ഇത് ഒരു അത്ഭുതം തന്നെയാണ്. ഞാൻ നിന്നെ ഇസഹാക്ക് എന്ന് വിളിക്കും. അവന്റെ മാതാപിതാക്കളുടെ ആനന്ദമായി ഇസഹാക്ക് വളർന്നു. പക്ഷേ സാറായും ഹാഗാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. കുട്ടികൾ തമ്മിലും എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരുന്നു. അയ്യോ അയ്യോ, ആരാണ് ചെയ്തത്? എന്താ കുഞ്ഞനിയാ? നീയോ? നീ എന്തിനീ മുയലിനെ കൊന്നത്? എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ കണ്ടതല്ലേ ഞാനിതിൻ്റെ ഒപ്പം കളിക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ വേറെ എവിടെയെങ്കിലും പോയി കളിക്കൂ. ഇല്ല, ഞാനിപ്പോൾ ഇവിടെ തന്നെ കളിക്കൂ. നീ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വേറെ എവിടേക്കും പോകില്ല എന്നാണ്. ഇല്ല, നീ പോകും. അമ്മേ, ഓ ആ ആ, നീ ഇത് ചോദിച്ചു വാങ്ങിയതനിയാ. അമ്മേ അമ്മേ, ഞാൻ ഇവിടെ തന്നെയുണ്ട് സുഹാഖ്. എന്താ, എന്താണ് പറ്റിയത്? അമ്മേ നോക്കി. എന്താ മോനെ, എന്താ പറ്റിയത്? നിനക്കെങ്ങനെയാണ് ഈ പരുക്ക് പറ്റിയത്? ഇസ്മായിൽ കാരണം അമ്മേ, അവനെന്നെ തള്ളി ഞാൻ വീണു. ഇസ്മായിൽ? അവന്റെ അമ്മയെ പറഞ്ഞാ മതിയല്ലോ. എവിടെയാണ് അവൾ? ഹാഗാർ, ഹാഗാർ, ആ കിളവി വീണ്ടും ഒച്ചയെടുക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ നിന്നെ വിളിച്ചത് കേട്ടില്ലേ ഹാഗാർ? ഞാൻ കേട്ടു. എനിക്കിവിടെ വേറെ പണിയുണ്ടായിരുന്നു. എന്ത്, നിനക്കിങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? വീണ്ടും എന്നോട് വഴക്കടിക്കാൻ വന്നിരിക്കുകയാണോ? നീ നിന്റെ സ്ഥാനം മറക്കരുത് ഹാഗാർ. നീ എന്റെ വേലക്കാരിയാണ്. ഓ അതെയോ, വീണ്ടും തുടങ്ങുകയാണല്ലേ.
ഞാൻ നമ്മളെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നിരിക്കുന്നത്. നിന്റെ മകൻ പിന്നെയും എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. അതിനെന്താ? മൂത്ത സഹോദരൻ ഇളയവരെ കളിയാക്കാറുണ്ട്, അത് വലിയ കാര്യമൊന്നുമല്ല. നീ എന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് മുതൽ നീ എന്നോട് ഈ ധാർഷ്ട്യം കാണിക്കാറുണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം? ഹാഗാറിനെയും ഇസ്മായിലിനെയും നിങ്ങൾ നിയന്ത്രിക്കണം. നോക്കൂ, ഇസഹാക്കിനോട് അവൻ എന്താണ് ചെയ്തതെന്ന്. ഓ ഇസഹാക്കോ, എന്താണ്? അവനെന്നെ തള്ളി, ഞാൻ വീണു. അവൻ വെറുതെ നുണ പറയുന്നതാ. എന്റെ മകനെ കള്ളനെന്ന് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഈ അനാദരവിനുള്ള വില നീ കൊടുക്കേണ്ടി വരും. അബ്രഹാം, ഹാഗാറിനോട് ഇവിടെ നിന്ന് പോകാനും ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനും നിങ്ങൾ ആവശ്യപ്പെടണം. സഹറാ, നീ എനിക്കൊന്നും കേൾക്കണ്ട. അവൾ പോയേ പറ്റൂ, ഇന്ന് തന്നെ. സഹറാ, ഇസ്മായിൽ എന്റെയും കൂടി മകനാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അവൾ വെറും ഒരു വേലക്കാരിയും. നിങ്ങൾ അവളെ പുറത്താക്കണം. അന്ന് രാത്രി ദൈവം എബ്രഹാമിനോട് പറഞ്ഞു സാറ പറയുന്നത് അനുസരിക്കാൻ. അടുത്ത ദിവസം തന്നെ എബ്രഹാം ഹാഗറിനെയും ഇസ്മായിലിനെയും പുറത്താക്കി. അപ്പാ, ഞങ്ങളെ അങ്ങ് പറഞ്ഞയക്കുകയാണോ? പ്രിയനെ, നീ എന്റെ മകന്റെ കാര്യം നോക്കണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം, അങ്ങോട്ടും വിഷമിക്കണ്ട, എല്ലാം നന്നായി ശ്രദ്ധിക്കണം. അപ്പാ, ഇനി എന്നാ നമ്മൾ കാണുക? എനിക്ക് അറിയില്ല മോനെ. ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ. ഇല്ല, പോകില്ല. അപ്പാ, അപ്പാ. ഇസ്മായിൽ, എന്റെ കൂടെ വരൂ. പോയിക്കൊള്ളൂ മോനെ. അപ്പാ, അപ്പാ. എനിക്ക് സങ്കടമുണ്ട് മോനെ, ശരിക്കും സങ്കടമുണ്ട്. നീ എന്റെ മകനെ നോക്കണം. അങ്ങനെ പറയരുത് മോനെ, നിന്റെ അപ്പൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. എനിക്കറിയാം, ഞാൻ അങ്ങനെ പറയതായിരുന്നു. അമ്മേ, ഈ മരുഭൂമിയിലൂടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കറിയില്ല മോനെ, നീ ദൈവത്തിൽ വിശ്വസിക്കൂ, അദ്ദേഹം നമുക്കൊരു വഴി കാണിച്ചു തരും. ഹഗാറും ഇസ്മായിലും വഴിതെറ്റി കുറേ ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ അലഞ്ഞു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും തീർന്നു. ആ മരുഭൂമിയിൽ അവർക്ക് വിശ്രമിക്കാനായി ഒരിടവുമില്ലായിരുന്നു. ഒരു നട്ടുച്ചയ്ക്ക് ഇസ്മായിൽ ക്ഷീണം കൊണ്ട് കുഴഞ്ഞു വീണു. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒരു തുള്ളി വെള്ളം പോലും ബാക്കിയില്ല. ദൈവമേ, എന്നെ ദയവായി സഹായിക്കൂ. എന്റെ മകൻ ദാഹിച്ച് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. സർവശക്തനായ ദൈവമേ, ഈ മരുഭൂമിയിൽ അങ്ങ് എന്തിനാണ് ഞങ്ങളെ ഉപേക്ഷിച്ചത്? ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളിൽ കനിവുണ്ടാകണമേ. ഹഗാർ, നീ ഭയപ്പെടേണ്ട. നീ ഇസ്മായിലിനെ ആശ്വസിപ്പിക്കൂ. അവന്റെ സന്തതികളിൽ നിന്നും ദൈവം വലിയൊരു ജനതയെ സൃഷ്ടിക്കും. നന്ദി ദൈവമേ. ഈ നീരുറവ് എവിടെ നിന്ന് വന്നു? ഇതൊരു അത്ഭുതം തന്നെയാണല്ലോ. അങ്ങേക്ക് നന്ദി. ഇസ്മായിൽ, ഇസ്മായിൽ, എഴുന്നേൽക്കൂ, നോക്കൂ. വെള്ളം. കുടിക്കു മോനെ, കുടിക്ക്. ദൈവം ഇസ്മായിലിനെ അനുഗ്രഹിച്ചു. കാരണം അവൻ അബ്രഹാമിന്റെ മകനായിരുന്നു. അവന്റെ സന്തതികൾ ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ വലിയൊരു ജനതയായി മാറി.